ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ബ്ലൂ കളർ സ്ലൈം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പം ഈ സ്ലൈം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് കാണുന്നതിന് മുന്നേ, നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ആക്ടിവേറ്റ് ആക്കി വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിന്ന് സ്ലൈം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ഗ്ലൂ വേണം, അതൊരു 20 മില്ലി. രണ്ടാമത് നമുക്ക് വേണ്ടത് ആക്ടിവേറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് കളർ. അതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ സ്ലൈം ആണെങ്കിൽ കളർ ആവശ്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബൗൾ എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് ക്ലിയർ ഗ്ലൂ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചെന്ന് പറയുമ്പം 20 മില്ലി ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത്രയും ഗ്ലൂ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടേൽ ഏത് ഗ്ലൂ ആണോ ഉള്ളത്, ക്ലിയർ ഗ്ലൂ ഫെവിഗമിൻ്റെ ആയാലും മതി, കുഴപ്പമില്ല. അതിനൊരു ചെറിയ ലൈറ്റ് സ്ലൈറ്റ് ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലൂ ഒരു 20 മില്ലി കണക്കാക്കി ബൗളിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ചേർക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് വേണം സ്ലൈം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഒരു 2 to 3 ഡ്രോപ്സ് നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അല്ല, ക്ലിയർ സ്ലൈം ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർക്കേണ്ട, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് ആ കളർ എടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 20 മില്ലി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനൊരു 2 to 3 ഡ്രോപ്സ് മാത്രം മതി കളർ. ഇതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആക്ടിവേറ്റർ ആണ്. ആക്ടിവേറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് ബൊറാക്സ് സൊല്യൂഷൻ ആകാം, ലെൻസ് സൊല്യൂഷൻ ആകാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിൽ നമുക്ക് 2 ടീസ്പൂൺ ആക്ടിവേറ്റർ ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ 1 ടീസ്പൂൺ നമ്മൾ ആദ്യമേ ഇതിനകത്തോട്ടേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം 45 സെക്കൻഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് 2 ടീസ്പൂൺ ഒഴിക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഈ 1 ടീസ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മിക്സായി ഒരു സ്ലൈമായിട്ട് വരും. അപ്പോൾ നമുക്കറിയാം ഇനി ആവശ്യമുണ്ടോ, ഇനി 2 ടീസ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണോ, അതോ ഇനി ഒരു 1.5 സ്പൂൺ മാത്രം മതിയോ. അതൊക്കെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് 45 സെക്കൻഡ് എന്നുള്ളൊരു കണക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടുത്ത 2 സ്പൂൺ ഒഴിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ലൈം കിട്ടുന്നതാണ്. അപ്പം ഈ സ്ലൈം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, അതായത് മൊത്തമായിട്ട് നമുക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആക്ടിവേറ്റർ, അതായത് ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആക്ടിവേറ്റർ നമ്മൾ കയ്യിലൊന്ന് തിരുമ്മി കൊടുക്കുക. നമ്മൾ ചിലപ്പം ചില മാവൊക്കെ കുഴയ്ക്കുമ്പോൾ കയ്യിൽ നെയ്യ് തടവത്തില്ലേ, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതേപോലെ തന്നെ ആക്ടിവേറ്റർ കയ്യിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഈ കുഴച്ച് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു സ്ലൈമിനെ നമ്മൾ കയ്യിലോട്ടെടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്ലൈം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് നീഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്താണ് ഈ സ്ലൈമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ടത് എത്തുന്നതെന്ന്. ഇപ്പോൾ ആക്ടിവേറ്റർ നമ്മൾ കയ്യിൽ പുരട്ടിയതിൻ്റെ മെയിൻ ഉദ്ദേശം കയ്യിലിത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ കുഴച്ച് കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു സ്ലൈമായിട്ട് നമുക്കിത് കയ്യിൽ കിട്ടും. നമ്മൾ കൈ കൊണ്ട് നീഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ കയ്യിലിങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. കുറച്ച് കഴിയുമ്പം ആ ഒരു ടെക്സ്ചർ മാറി കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ അത് ഇങ്ങനെ ഭയങ്കര ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് അത് എത്തും. ഇപ്പോൾ കണ്ടില്ലേ, അത് ക്ലീനായിട്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മൾ അത് നമ്മൾ ഏതൊരു രീതിയിലോട്ടാണോ അതിനെ ഷേപ്പ് ചെയ്യാൻ നോക്കുന്നത് അങ്ങോട്ടതങ്ങ് പോവും, ആ ഒരു സ്റ്റേജിലോട്ട് എത്തും. അപ്പോൾ ഈ ഒരു സ്ലൈമ് നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആക്ടിവേറ്ററും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ സ്ലൈം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് വെറുതെ എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട്. കാരണം അല്ലെങ്കിൽ ആ സ്ലൈമിൻ്റെ ടെക്സ്ചർ മാറും, ആ സ്ലൈം ചിലപ്പോൾ ഹാർഡാകും, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പോൾ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഈ വീഡിയോയിൽ, നമുക്ക് എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്തെടുക്കാനായിട്ട് അത് പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു കംഫർട്ടബിലിറ്റി കിട്ടണം എന്നില്ല, നമ്മളിത് വെറുതെ വെളിയിലെടുത്ത് വെക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ ഏത് സ്ലൈം ഉണ്ടാക്കിയാലും നിങ്ങളത് ജസ്റ്റ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക.
കുറേ നാൾ മറ്റേ ഹാക്കൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ തന്നെ അതൊരു രണ്ട് മൂന്ന് ദിവസം വരെയും കുഴപ്പമില്ലാതിരിക്കും. പക്ഷേ ഈ സ്ലൈമൊക്കെ കുറേ ദിവസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്ന് കരുതുന്നു. അത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.